ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുള്ളങ്കി, അല്ലെങ്കിൽ റാഡിഷ് എന്നതിന് പറയും. ഈ റാഡിഷ് സൂപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഈ സൂപ്പിലേക്കുള്ള വെജിറ്റബിൾസാണ്. ബ്രൊക്കോളി, ബീൻസ്, കാപ്സിക്കം, മല്ലിച്ചെപ്പ്, വെളുത്തുള്ളി, ചെറിയുള്ളി, ക്യാരറ്റ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏത് വേണമെങ്കിലും നമുക്കിടാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഈ സൂപ്പിലേക്ക് എടുക്കുന്നതാണ്. പിന്നെ ഒരു മാഗി ക്യൂബും ആവശ്യമാണ്. ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഓരോരുത്തരുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് നമുക്ക് ഈ സൂപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ റാഡിഷ് നന്നായി കഴുകി തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ എണ്ണ കുക്കറിൽ ഒരു പ്രാവശ്യം വിസിലടിക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം അടിക്കുക. ഇത് പാകമാകുമ്പോൾ നമുക്കിതടിച്ച് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കത്തിക്കാം. സൂപ്പ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഒലിവ് ഓയിലാണ്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ. എൻ്റെ ഒരു വെളിച്ചെണ്ണ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു കപ്പം വെളിച്ചെണ്ണ ഒഴിച്ചത്. അതിന് ശേഷം നമുക്ക് ഈ ചെറിയ ഉള്ളി കുറച്ച് അല്പം കൂട്ടണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ. ആദ്യം ഇത് രണ്ട് നമുക്ക് ഇതിലിടാം. നന്നായി അധികം ഒരിയണ്ട, കുറച്ചൊന്ന് വാട്ടിയാൽ മതി. വെജിറ്റബിൾസ് അധികം നമുക്ക് വാട്ടേണ്ട വേവിക്കേണ്ട കാര്യമില്ല, സൂപ്പിനല്ലേ. കുറച്ചൊന്ന് വാട്ടിയാൽ മതി. നമുക്കതിന് ശേഷം ഈ വെജിറ്റബിൾസ് അല്ലാതെ ഒരുമിച്ച് ഇടാം. ചെപ്പും ഇപ്പോൾ ഉണ്ടാകും, നമുക്ക് ലാസ്റ്റ് ഒന്ന് വെറുതെ മൂന്ന് കൊടുത്താൽ മതി. സബോള വേണ്ടവർക്ക് അതും അരിഞ്ഞിടാട്ടാ, കുഴപ്പമൊന്നുമില്ല. വെജിറ്റബിൾസ് ഇവിടെ വാടി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മാഗി ക്യൂബ് പൊരിച്ച് കുറച്ച് ഇതായിരിക്കും. നന്നായി ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് ഇടാട്ടായിട്ട്. ഈ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പച്ചമുളക് ഒരു ബുദ്ധിമുട്ടാവും കഴിക്കുമ്പോൾ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ പച്ചമുളക് കഴിച്ചാൽ തന്നെ, അതിന് പകരം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കാം. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ അടിച്ച് വെച്ച റാഡിഷ് ഒഴിക്കാം. നമുക്ക് വെല്ലാം കട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചേർക്കാം ഈ അടിച്ച് വെച്ചത് കേട്ടോ. നമുക്ക് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലിടാം. ഇപ്പോൾ ചിക്കനോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ടായാലും ഈ സൂപ്പ് നമുക്ക് റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിളാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് തിളക്കട്ടെ. നമ്മുടെ സൂപ്പ് കൂടെ തിളച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു ദേശം പുളിക്കുകയാണെങ്കിൽ തക്കാളി അരിഞ്ഞ് ചെറുതായിട്ട് ഇതിലിടാട്ടോ. നമ്മൾ സൂപ്പ് കൂടെ റെഡി ആക്കൊണ്ടിരിക്കണം. നല്ല അടിപൊളി സൂപ്പാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിലേക്ക് നമുക്ക് മല്ലിച്ചെപ്പ് ഇടാം. റെഡിയായി. ഇത് ഓഫ് ചെയ്യാം. ഇത് ചൂട്.
ചൂടാറുമ്പോൾ എല്ലാവർക്കും കഴിക്കാം. ഏറ്റവും നല്ല ഒരു സൂപ്പാണ്, നമ്മളെ എല്ലിലൊക്കെ ഏറ്റവും ബെസ്റ്റാണെന്നാണ് പറയുന്നത്. ഈ സൂപ്പ് എല്ലാവർക്കും കുടിക്കുക, എല്ലാവരും ട്രൈ ചെയ്യുക, കമൻ്റ് പറയുക. ഒരു കീറ്റ സൂപ്പ് കൂടിയാണ് കേട്ടോ. കറി സൂപ്പ് ഇവിടെ റെഡിയായി. ഇൻഷാല്ലാ ഇനി ഞാൻ പുതിയ ഒരു വീഡിയോയുമായി ഉടനെ വരും. വെയിറ്റ് ആൻഡ് സീ.